നമസ്കാരം ഏവർക്കും. സുഭാഷ് മാത്സ് ക്ലാസ്മിൻ്റെ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കോംപ്ലക്സ് നമ്പേഴ്സിലെ മൂന്ന് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് പ്രോബ്ലംസ് ബോർഡിലുണ്ട്, ഒരെണ്ണം കൂടി ചെയ്യും. ഇതെല്ലാം നമുക്ക് എക്സാമിന് കീം എക്സാം, എൻ ഡി എ, ജെഇ, ജെഇ ലെവൽ വരെ പോകത്തില്ല. ഇത് അതിനുള്ളിലൊക്കെ നിൽക്കുന്ന പ്രോബ്ലംസുകളാണ്. മറ്റേ ജെഇ ലെവലാകുമ്പോൾ ഇത്ര ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകളാണ്. ഇത് നമ്മുടെ എൻ ഡി എക്കും കീമിനും ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻസുകളാണ് ഇന്നത്തെ നമ്മൾ തരാൻ പോകുന്നത്. എല്ലാവരും മറക്കാവുന്ന ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ നമുക്ക് ഇതേപോലത്തെ ട്യൂഷനുണ്ട്, ഓൺലൈനായിട്ടുള്ള കോച്ചിങ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല സൂപ്പർ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, സിഗ്മ എൻ ഈസ് ഈക്വൽ 1 to 13 ഐ റേസ് ടു എൻ. ഇതിൻ്റെ വാല്യൂ ഇതിലേതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സിഗ്മ എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? സമ്മ എന്നാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടേംസുകളുടെ സമ്മ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ ഐ എൻ ഈസ് ഈക്വൽ 1 to 13 ഐ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഈ എന്നിൻ്റെ പ്ലേസ് നിങ്ങൾ 1 to 13 വരെ കൊടുക്കണം. അതാണ് എൻ ഈ സീക്വൽ 1 to 13 എന്ന് പറയാം. എന്നിന് ആദ്യം 1 കൊടുക്കണം, നെക്സ്റ്റ് 2 കൊടുക്കണം, പിന്നെ 3 കൊടുക്കണം, 4 കൊടുക്കണം, അപ് ടു 13 വരെ കൊടുക്കണം. ദാറ്റ് ഈസ് ഐ റേസ് ടു 1 plus i raised to 2 plus i raised to 3 plus i raised to 4 plus ഐ റേസ് ടു 5, ഐ റേസ് ടു 6, ഐ റേസ് ടു 7, ഐ റേസ് ടു 8, ഐ റേസ് ടു 9, ഐ റേസ് ടു 10, ഐ റേസ് ടു 11, ഐ റേസ് ടു 12 ആൻഡ് ഐ റേസ് ടു 13. ഓക്കെ, കറക്റ്റായിട്ട് ഫുൾ കൊടുത്തു. ഇനി ഒരു മറ്റൊരു റിസൾട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐയുടെ പവറുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ടേംസ് വന്നാൽ, മീൻസ് 4 പവേഴ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഐ റേസ് ടു 1 plus ഐ റേസ് ടു 2 plus ഐ റേസ് ടു 3 plus ഐ റേസ് ടു 4, 4 ടേംസ് ആണല്ലോ. അങ്ങനെ വന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ പവറിൽ വന്നു കഴിഞ്ഞാൽ സം എത്ര ആയിരിക്കും? 0. അത് എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. അതാണ് ഇങ്ങനെ ഐ റേസ് ടു 5 plus ഐ റേസ് ടു 6 plus ഐ റേസ് ടു 7 plus ഐ റേസ് ടു 8, അതും 4 ടേംസ് കണ്ടിന്യൂസ് ആണ്. ഏത് നമ്പർ തുടങ്ങാം, കണ്ടിന്യൂസ് ആയിട്ട് 4 പേര് വന്നാൽ സം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കേ, ഐ റേസ് ടു 9 plus ഐ റേസ് ടു 10 plus ഐ റേസ് ടു 11 plus ഐ റേസ് ടു 12, അത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ 4 പേരങ്ങ് 0 ആവും, ബാക്കി അടുത്ത ഈ 4 പേരും അങ്ങ് 0 ആവും, പിന്നെ അടുത്ത ഈ 4 പേരെന്താവും? 0 ആവും. അപ്പോൾ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 11 12 13 ടൈംസിലെ ആദ്യത്തെ എന്താണ്? ഈ 4 പേര് 0, ഈ 4 പേര് 0, ഈ 4 പേരെന്താവും? 0. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന എത്രയാണ്? ഐ റേസ് 13 കിട്ടും, ശരിയല്ലയോ. അതിന് നല്ലത് ഇവിടെ നിങ്ങൾ തുടങ്ങിയാൽ ഇത്തിരി ഈസി ആവും. 1 2 3 4 ഇതങ്ങ് 0 ആയി. നെക്സ്റ്റ് 1 2 3 4 ഇതങ്ങ് എന്തായി? 0 ആയി. 1 2 3 4 ഇതും എന്തായി പോയി? 0. ബാക്കി ആര് മാത്രം അവശേഷിക്കുന്നു? ഐ റേസ് ടു 1. ആൻസർ ഈസ് എത്രയാണ്? ഐ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് 0 ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഐ റേസ് 13 ബാക്കി വയ്ക്കുന്നത്. പിന്നെ അയാളുടെ സിമ്പിൾ ഹേ നടക്കണം. തിരിച്ചാകുമ്പോൾ ബാക്കി ഐ റേസ് മാത്രം വന്നു. ആൻസർ ഈസ് ഐ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ ഈസ് 1 plus ഐ ഹോൾഡേഴ്സ് 5 into 1 minus i holders 5. ഇതിൻ്റെ ആൻസർ ഇതിലേതെന്നാണ്. ഈ 1 plus i holders 5 1 minus i holders 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പമായിട്ട് നോക്കിയോണം. 1 plus i holders 5 into 1 minus i holders 5. ഇതിൻ്റെ പവേഴ്സുകളുണ്ട്, രണ്ടും സെയിം ആണ്. രണ്ട് പവേഴ്സുകൾ സെയിം ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ മീൻസ് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ, ദാറ്റ് ഈ ക്യാൻ ബി എ ബി ഹോൾ റേസ് ടു എൻ. നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, രണ്ട് ടേംസുകളുടെ പവേഴ്സുകൾ ഇങ്ങനെ ഇൻറ്റു ആയിട്ട് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ക്യാൻ ബി എ ബി ഹോൾ റേസ് ടു എൻ. ഇവിടെ അപ്പോൾ നമുക്ക് നോക്കിയേ, 1 plus i holders 5 into 1 minus i holders 5, ദാറ്റ് ക്യാൻ ബി ഇങ്ങനെ എഴുതാം. ഓക്കെ, 1 plus i into 1 minus i holders 5 എന്ന് എഴുതാം. 1 plus i into 1 minus i ഫേമസ് ആയിട്ടുള്ള രണ്ട് ഒരു പേരാണ്, മീൻസ് രണ്ട് ടേംസ് ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 1 square minus i square. 1 square ഈസ് എത്ര തന്നെയാണ്? 1. അപ്പോൾ 1 minus i square holders 5. ഐ സ്ക്വയർ ഈസ് -1. അപ്പോൾ ഈ മൈനസും ഈ മൈനസും ചേരുമ്പോൾ +1 ആയിക്കൊണ്ട് 1 plus 1 holders 5, ദാറ്റ് ഈസ് 2 raised to 5. 2 raised to 5 ഈസ് എത്രയാണ്? 32. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇതിന് ഇങ്ങനത്തെ ഏത് ക്വസ്റ്റൻസുകൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഈ പവർ 5 മാറി 6 ആണെങ്കിലും 7 ആണെങ്കിലും എല്ലാം നമുക്ക് ഇതേപോലെ 2 raised to എന്നുള്ള രീതിയിൽ കൊടുത്തും ആൻസർ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. അപ്പോൾ രണ്ട് പ്രോബ്ലംസുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നല്ല ട്രിക്കുകളാണ് യൂസ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അപ് ടു ജെ ലെവൽ വരെയുള്ളത്. നല്ലൊരു പ്രോബ്ലമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേരെ. 1 plus i into 1 plus 2 into 1 plus 3 into etc into 1 plus n i is equal to a plus i b, ദെൻ 2 into 5 into 10 into etc into 1 plus n square. ആ ക്വസ്റ്റനും ആ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പോടെ കണ്ടിട്ട് വലിയ കണക്ഷനൊന്നും എളുപ്പം തോന്നുന്നില്ല. നിങ്ങൾ പഠിച്ചുള്ള കാര്യമാണ്, ശ്രദ്ധിച്ചോ. ഇവിടെ ഇതെല്ലാം നമ്പേഴ്സുകളായിട്ട് മാറിയേക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ കോംപ്ലക്സ് നമ്പറും നോക്കിക്കേ, ഇതിൻ്റെ മോഡുലസുകളാണ് ഈ കിടക്കുന്നത്. നോക്കിക്കേ, 1 plus 3 ആയി. 1 plus 3 യുടെ മോഡുലസ്, നമുക്കൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എങ്ങനെയാണെന്ന് നോക്കിക്കേ.
എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, മീൻസ് റൂട്ടിനുള്ളിൽ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, അങ്ങനെയൊക്കെ കിടക്കുന്ന നമ്പേഴ്സ് നോക്കിക്കുക. വൺ പ്ലസ് ത്രീ ആയി എന്ന് പറയുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ, നയൻ പ്ലസ് വൺ ടെൻ, വൺ പ്ലസ് ടു ആയി ടു നോക്കി, വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ, വൺ സ്ക്വയർ വൺ ആണ്, ടു സ്ക്വയർ ഫോർ ആണ്, ഫോർ പ്ലസ് വൺ ഫൈവ്. വൺ പ്ലസ് ഐ വരുമ്പോൾ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഉണ്ടല്ലോ ടു. ഇവിടെ വരുമ്പോൾ നോക്കിക്കേ വൺ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഉണ്ടോ, എല്ലാം കറക്റ്റ് മോഡുലസുകളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പുറം ഇപ്പുറം അങ്ങോട്ട് എന്തെടുക്കണം, മോഡുലസുകൾ എടുക്കണം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഐയുടെ മോഡുലസ് ആകുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് ടു ഇൻറ്റു, ഇവിടെ വരുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എത്രയാണ് ഫൈവ് ഇൻറ്റു, ഇവിടെ വരുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ നയൻ പ്ലസ് വൺ ടെൻ ഐ ഇൻറ്റു എക്സെട്ര, ലാസ്റ്റ് വരുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈ സീക്രട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കണ്ടല്ലോ അപ്പുറം ഇപ്പുറം നമ്മൾ എന്തെടുത്തു, മോഡുലസ്. നെക്സ്റ്റ് സ്ക്വയറിംഗ് നടത്തി റൂട്ടിനെ ഞാൻ കളഞ്ഞു, ബാക്കി ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ ഇൻറ്റു എക്സെട്ര ഇൻറ്റു വൺ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആരാണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, നല്ലൊരു പ്രോബ്ലമാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ നേരത്തെ മീൻസ് പ്ലസ് വണ് പഠിക്കുമ്പോഴൊന്നും ഇതൊന്നും പഠിക്കാറില്ല, നമ്മൾ ചെറിയ പ്രോബ്ലംസുകളെ പഠിച്ചു വരുന്നു. ഇതിനു വേണ്ടിയാവുമ്പോൾ നല്ല രീതിയിൽ കൂടെ വർക്കൗട്ട് ചെയ്യണം, മാക്സിമം പ്രോബ്ലംസുകൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നില്ല, ഇനിയും പ്രോബ്ലംസ് കിടപ്പുണ്ടാവും. എന്നാലും നമുക്ക് പറ്റുന്ന മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.